അല്ല ഇവിടുള്ള നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ നാടിൻ്റെ തൊട്ടടുത്തുള്ള പഴശ്ശി ഡാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത്രമുള്ള ഒരു ഡാം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ കാണിച്ചില്ലെന്ന് കുറെ പേര് ചോദിച്ചു. അപ്പം അതുകൊണ്ടായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പേ ഇവിടെ വന്നത്, ഞങ്ങൾ പണ്ട് കുളിച്ച് നീന്തിയൊക്കെ നല്ല പരിചയമുള്ള ഇവന് ഗൈസ്, സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത് അല്ലേ. ഇവന് പറഞ്ഞൊരു കാര്യമുണ്ട്, കാരണം എന്താന്ന് വെച്ചാല് അവ കുളിക്കുന്ന പുഴ തന്നെയാണല്ലോ. സംയോഗിക്കുന്ന വെള്ളം ഒന്നാണ് അല്ലേ ഗൈസ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് അതെ ഇരിട്ടി ഭാഗത്തു നിന്ന് ഞങ്ങളുടെ അവിടുന്ന് എല്ലാം ഒഴുകി വരുന്ന പുഴ അവസാനിക്കുന്ന ഇവിടെ അല്ലേ. ഇക്കാ ഇതിന്റെ ഒരു എൻഡ് വേണ, ഒരു ഇത് പറയാം അല്ലേ. അപ്പൊ ഗൈസ് ഇതാണ് പഴശ്ശിടാം. ഞങ്ങടെ ഇരിട്ടി നിന്ന് ഒരു എത്ര കിലോമീറ്റർ ഇരിക്കാം? പത്ത് കിലോമീറ്റർ, കുറേ വഴിയുണ്ട്. അപ്പോ നമ്മള് പിന്നെ തളിപ്പറമ്പ് തൊട്ട് വരെങ്കിൽ പിന്നെ ഇരിക്കൂർന്ന് അങ്ങനെ കുയിലൂർന്ന് വന്നാ വരാം. കുയിലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇരിട്ടിന്ന് വരുമ്പോ ലെഫ്റ്റ് എടുത്തിട്ട് പോണം. പിന്നെ ഇപ്പൊ നമ്മൾ വന്ന വള്ളിയാട് വഴിയുണ്ട്. പിന്നെ 19 എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നോട്ട് വന്നാലും ഇങ്ങോട്ട് 19 വെളിയമ്പ്രയിലോട്ട് വരാം. ഇതിപ്പോ നമ്മൾ വന്നത് ഇരിട്ടിയിൽ എത്തുന്നതിന് മുമ്പ് കീഴൂർ അമല ഹോസ്പിറ്റലിൽ അതിലോട്ട് ആവുമ്പോൾ വണ്ടി റഷ് ഒന്നും ഇല്ല. അത് പിന്നെ പോക്കറ്റ് റൂട്ടാണ്. നമ്മള് വരുമ്പോ മെയിൻ റൂട്ട് പത്തൊമ്പതിന്ന് വെളിയമ്പ റൂട്ട് അല്ലെങ്കിൽ ഇരിക്കൂർന്ന് വരുമ്പോ കുയിലൂർ റൂട്ട് അല്ലേ. ഗൈസ് ഈ ഒരു പഴശ്ശിരാജ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലം കൂടി പഴശ്ശിരാജ ഇല്ല ഗൈസ്, ഇവിടെ മൊത്തം സീനാട്ടോ. ഇവൻ മൊത്തം എന്തൊക്കെയാ പറയുന്നത്? ഇവൻ പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഇവിടെ പഴശ്ശിരാജ ഷൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഇവൻ മൊത്തം തെറ്റിക്കുന്നു ഗൈസ്. അപ്പൊ ഗൈസ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഡാമും പിന്നെ അതുപോലെ ഉണ്ടോ ഈ ഒരു കാണുന്ന പ്രദേശം കേട്ടോ. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിലൂടെ വണ്ടി പോകും. ഇത് അങ്ങോട്ട് ബന്ധിപ്പിക്കുന്നുണ്ടോ ഇക്കാ ഈ റോഡ്? അതായത് നമ്മളെ കേരളത്തിലെ കുറെ സ്ഥലങ്ങളിലൊക്കെ വണ്ടി ഡാമിൽ കൂടെ മേളിൽ കൂടെ ഒന്നും കയറ്റിവിടാൻ സംബന്ധിക്കില്ല. ഇവിടെ പാസോ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് കേറുന്ന. അതൊരു പോയിന്റ് കേട്ടോ, നമ്മുടെ ഇവിടെ പാസും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഇത് നമ്മള് ഇരിട്ടിയില് ഈ സാധാരണ പൊതുവെ കണ്ണൂർ കഴിഞ്ഞാല് നമ്മൾ രണ്ട് പ്രളയം അതിജീവിച്ചു. അതായത് 2015-ലും 2019-ലും 20-ലും വരാതിരിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വന്നത് വലിയൊരു പ്രളയം പോലെ വന്നത് 2012-ല്. നമ്മളൊക്കെ ഞാൻ വല്ല കോളേജിൽ പഠിക്കുന്ന ടൈമാണ്. ആ സമയത്ത് പറഞ്ഞാല് ഇരിട്ടിയുടെ ഈ ഷട്ടർ പൊക്കാനായിട്ട് ഇരിട്ടിന്ന് വെള്ളം വരുന്ന ഷട്ടർ പൊക്കാനായിട്ട് ഇരിട്ടി ഷട്ടർ പൊക്കാനായിട്ട് അങ്ങനെ ഇരിട്ടിയിൽ ഷോപ്പ് ടൗണ് മൊത്തം വെള്ളത്തിലായിന്. അതായത് ബസ് സ്റ്റാൻഡ് പരിസരം എന്ന് പറഞ്ഞാല് പുഴക്കരയാണ് ബസ് സ്റ്റാൻഡ് പരിസരം. മൊത്തം കടകൾ ഇരിട്ടി ഒരു നല്ലൊരു നഷ്ടം ഇരിട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് നടന്നില്ല. കൊട്ടിയൂർ വെള്ളപ്പൊക്കം, പിന്നെ ഉരുൾപൊട്ടി, അങ്ങനെ ഇവിടെ ഷട്ടർ പൊക്കാനില്ല. ഏറ്റവും വലിയ പ്രളയത്തിനെക്കാട്ടി 2000-ൽ നല്ലൊരു നഷ്ടം വന്ന സമയം ആ 2012-ൽ. നമ്മൾ ഇരിട്ടിയിൽ ആ സമയത്ത് ഇവിടെ ഷട്ടർ പൊക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതൊരു വലിയൊരു വലിയൊരു എന്ന് പറഞ്ഞാല് നമ്മളെ ഹൈവേയിലൊക്കെ ഒരാളെ ഹൈറ്റിൽ കൂടുതൽ വെള്ളം മുങ്ങിന്. ഗൈസ് അതൊരു വലിയ കാര്യം കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു നാട്ടില് 2012-ൽ എല്ലായിടത്തും ഉരുളൊക്കെ, നമ്മുടെ മലയോര ഗ്രാമമാണല്ലോ, മലയോര ഗ്രാമത്തിൽ ശരിക്കും എല്ലാ സൈഡും ഉരുളൊക്കെ പൊട്ടി. അങ്ങനെ ഉരുളൊക്കെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് അടിഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഷട്ടർ പൊക്കാൻ പറ്റാത്ത ആയിപ്പോലെ നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ട് എടുത്ത പാർക്ക് കാര്യം ഇതിവിടെ ഈ പഴശ്ശി ഡാം എന്നാണ്. ഇതുപോലെ ഭയങ്കര ക്രൗഡും കാര്യങ്ങളും നല്ലൊരു പിന്നെ പിക്നിക് ഏരിയ ആണിത്. അപ്പോൾ ആ പ്രളയത്തോടു കൂടി, ആ ഒരു പ്രളയമല്ല, ആ ഒരു ഷട്ടർ പൊക്കാനായിട്ടുള്ള ഒരു സ്ഥിതിയോടുകൂടി നമ്മളിവിടുത്തെ പിന്നെ പാർക്ക് കാര്യങ്ങൾ ഇതെല്ലാം പോയി അല്ല. നമ്മളൊരു ഈ ഏരിയയിൽ ഇരിട്ടി ഏരിയ കണ്ണൂർ ജില്ല നല്ലൊരു പിക്നിക് ഏരിയ ആണ് ഈ പാർക്കും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് ഈ ഡാം. അപ്പൊ പാർക്കും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഒരു 2009-10-ലാന്ന് തോന്നുന്നു നല്ല നവീകരിച്ചിട്ടുണ്ട് ഇരിട്ടി ഡാമല്ല, ഇരിട്ടി പേരാവൂർ റോഡല്ലോ. ഞാൻ ആ സമയത്ത് നമ്മൾ രാത്രി വന്ന് നോക്കീനി എങ്ങനെ വെള്ളം കയറിയാൻ കാണാൻ വേണ്ടി. നമ്മൾ ആ റോഡിനോട് നടക്കുമ്പോ ഈ
ആയിട്ടില് വെള്ളമായി. രാത്രിക്ക് നമ്മള് ഫുള്ള് വെള്ളത്തിലൂടെ നടന്ന് രാവിലെ നോക്കുമ്പോ ഈ വെള്ളത്തിൽ നിറച്ചു ശ്രദ്ധിച്ചില്ല. രാത്രിക്ക് പിന്നെ പറഞ്ഞാൽ ഒരുവിധം വേസ്റ്റ് വെള്ളങ്ങളും, കാരണം വെള്ളം പൊങ്ങിയല്ലോ. അപ്പൊ വേസ്റ്റും കാര്യങ്ങളുണ്ട്. അത് നല്ലതാണ് ഇരിട്ടിയിലെ പിന്നെ ഹോട്ടലിനെയും കാര്യങ്ങളിലെ വല്ലാണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മിക്ക പറഞ്ഞ പോലെ, നമ്മുടെ ചെക്കിക്ക പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാ പെരുന്നാളും അതിൽ എല്ലാ ആഘോഷങ്ങളും ക്രിസ്മസ് ആയാലും ഓണമായാലും എല്ലാ ആഘോഷത്തിലും ഇവിടെ ഭയങ്കര ക്രൗഡ് ആയിരുന്നു. അപ്പൊ ഇവിടെ പാസൊക്കെ വെച്ച് ആൾക്കാരെ കയറ്റി വരുന്നു. പണ്ട് കാലത്തൊക്കെ 100-100 കിലോമീറ്റർ ഒക്കെ നടന്ന് വന്നിട്ട് ആൾക്കാരെ കണ്ടിട്ട് പോകും. അല്ല, എന്റെ അറിവിൽ തന്നെ നമ്മൾ ഇരിട്ടിയിൽ നിന്ന് നടന്നിന് ഏകദേശം 10-15 കിലോമീറ്റർ. കാരണം നമുക്ക് അടുത്തുള്ള ഒരു ഏരിയ, നമ്മുടെ കണ്ണൂര് സത്യം പറഞ്ഞാൽ അടുത്തുള്ള ഒരു അല്ലെ അത്യാവശ്യം പോകാൻ പറ്റിയ ഒരു പിക്നിക് ഏരിയ ആയിരുന്നു ഈ പക്ഷി ഡാം പണ്ട്. പക്ഷെ ഇന്ന് മൊത്തം എന്താ പറയാ, ആരും നോക്കാതെ ഇവിടെ അല്ലേ, ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആരും നോക്കാതെ എല്ലാം നശിച്ചു അല്ലേക്കാ. ഇപ്പൊ ആരും ഇല്ല അല്ലെ, ആളുമില്ല, അറിവുമില്ല, ഒന്നുമില്ല. 2012 വെള്ളം കയറിയ ശേഷം എങ്ങനെയായിരുന്നു ആണല്ലേ. അതിന് ശേഷം പിന്നെ ഒന്നും സംഭവിച്ചു, ഒന്നും ആക്കിയിട്ട് കാണുന്നില്ല, അറിയില്ല. ഇതിന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയില്ല. 12 ശേഷം ഇവിടെ ഒരു മാറ്റം വന്നില്ല ആ വെള്ളം പൊങ്ങിയ ശേഷം. ഗൈസ്, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് എന്തായാലും ഇത് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും കാണിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. ഗൈസ്, ഈ കാണുന്നതൊക്കെ ഇതിന്റെ ഓരോ ഷട്ടറിന്റെ സംഭവങ്ങളാട്ടോ അല്ലെ, അതിന്റെ റോപ്പും കാര്യങ്ങളല്ലേ. ഇക അങ്ങനെ തോന്നുന്നു, അറിയില്ല. ഞങ്ങൾ അതിനെ കുറിച്ച് ആ കാണുന്ന സംഭവത്തിനെ കുറിച്ച് ഒരു ചേച്ചിയോട് ചോദിച്ചു. അപ്പൊ അവര് തമ്മിലടി, ഒരാൾ പറയുന്നത് ഇത് പൊക്കുന്നതാണ്, മറ്റാൾ പറയുന്നത് അതിനെ നിയന്ത്രിക്കുന്നതാണ്. അപ്പൊ അറിവുള്ള ആള് കമന്റ് പോയി, ബാക്കിയുള്ളവർക്കും കൂടി മനസ്സിലാക്കാലോ. അതെ ഗൈസ്, ഞങ്ങൾ ആ ചേച്ചിമാരുടെ ഇതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവര് തമ്മിൽ പൂരടി അല്ലേ, നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇന്നത്തേക്കുള്ള അവർക്കുള്ള അല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര നൊസ്റ്റുണ്ട്. ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങളുടെ സിബ്ഗയിൽ പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയർ ക്യാമ്പ് ഇവിടെ ആയിരുന്നു. എവിടെ, കുറച്ച് നടക്കേണ്ട ദൂരമുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ടായിരുന്നു കുളിക്കുക. അപ്പൊ ഷട്ടർ അടച്ച സമയമാണ്. ഇപ്പൊ ഈ വെള്ളം നല്ല വെള്ളം പോകുന്നില്ലേ, ഇതിന്റെ താഴെ കുളിക്കാറ് വേനൽക്കാലല്ലേ. ഇപ്പൊ നല്ല രീതിയിൽ വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ ഒരു സ്ഥലത്ത് ഉരുള് പൊട്ടി, കർണാടകത്തിൽ ഉരുള് പൊട്ടി. ഇന്നലെ പൊട്ടി, ജാഗ്രത പാലിക്കണം എന്നുള്ള മെസ്സേജ് വന്നിന്. നമ്മുടെ അവിടെ ഒക്കെ പുഴയൊക്കെ നിറച്ചും വെള്ളം, ഇതാ ഇവിടെ അതിന്റെ കാണാൻ പറ്റുന്നുണ്ട്. ഈ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പഴശ്ശി അണക്കെട്ട് തുറക്കാൻ പറ്റിയില്ല, നമ്മുടെ ഇരിട്ടി ആ അതിന്റെ അപ്പുറത്തോടെ എല്ലാം പോയി അല്ലെ, മൊത്തം വെള്ളം കയറി നശിച്ചു. ഒരു ഷട്ടർ പൊക്കാൻ ഓക്കെ അല്ലേ. ഏറ്റവും കൂടുതൽ അടി കിട്ടിപ്പോ മൊബൈൽ ഷോപ്പുകാർക്കാണ്. ഏറ്റവും കൂടുതൽ അടി സത്യം പറഞ്ഞ നമ്മുടെ പഴശ്ശി ഡാമിന്റെ അടിയിലാട്ടോ താഴ്ഭാഗത്ത് വെള്ളം എന്താ ഇങ്ങോട്ട് പോകുന്നത്. അതിൽ 7 ഷട്ടർ തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അത്ര വെള്ളമുണ്ട്, ഭയങ്കരമായിട്ട് കുത്തി ഒളിച്ച് അവിടുന്ന് വെള്ളം വരുന്നത്. കാരണം അവിടെ ഉരുളൊക്കെ പൊട്ടി തുടങ്ങി. നമ്മുടെ നാട്ടില് പണിയാവുന്ന തോന്നുന്നു. കാരണം അപ്പുറത്തൊക്കെ പാലമൊക്കെ പൊങ്ങാൻ വേണ്ടി, അതായത് നമ്മുടെ നാട്ടിൽ വള്ളത്തോടൊക്കെ പാലമൊക്കെ പൊങ്ങി കവിഞ്ഞൊഴുകാനായിട്ട് വലിയ താമസമൊന്നുമില്ല അല്ലേ. നല്ല രീതിയിലെ വെള്ളം ഇപ്പൊ ഇതൊന്നും പ്രതീക്ഷിച്ച് വന്നൊന്നുമല്ല. പക്ഷെ കണ്ടോക്കുമ്പോ കിട്ടിലും തീനറിയാം അല്ലേ, കിട്ടിലും തീനറിയാം. ഞാൻ പറയാ, ഇത് തീർന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യാൻ പറയാ. ഇതാണ് തഗ്ഗമ്മി കേട്ടോ, ഇരട്ടിയിലെ അല്ലേ തഗ്ഗമ്മി. ഗൈസ്, ഇതിലൊരു വിഷമമായ കാര്യം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ, അതായത് 1-day tour നടന്നോണ്ടിരുന്ന ഒരു സ്ഥലമാണ് പഴശ്ശി ഡാം എന്ന് പറഞ്ഞത്. ഉൾപ്പിള്ളറിയായാലും ഒരു കാലഘട്ടത്തിൽ അവരെല്ലാം ഒരു 1-day tour കറക്റ്റാ പറഞ്ഞത്. നമ്മുടെ ഏരിയയിൽ ഒരു ദിവസം പോയിട്ട് നല്ല സീനറി, നല്ല പാർക്കും ഡാമും കാര്യങ്ങളും എല്ലാം കൂടി ഒരു പിള്ളേർ, ചെറിയ പിള്ളേരെ കൂട്ടി വരാൻ പറ്റിയില്ല. ചെറിയ ഒരു 1-day tour പക്ക, നീ പറഞ്ഞ കറക്റ്റ് പറയത് 1-day tour അല്ലേ. നമ്മൾ ഈ ഏരിയയിൽ, ഈ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി ഏരിയയിൽ ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റിയ സീനറുള്ള ഏരിയ പഴശ്ശി ഡാം. പണ്ട് പഴശ്ശി ഡാം എന്ന് ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ പണ്ട് നമുക്ക് വന്നിങ്ങനെ ഇറങ്ങി കുറെ ശില്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അവിടെയൊക്കെ മൊത്തം കാട് കയറി നശിപ്പിച്ചു, എല്ലാം പോയി. എങ്ങോട്ടും പോകുന്നു, നല്ല ഡാമാണ്. പിന്നെ ഇടുക്കിയിലോട്ട് പോകണം, ഏകദേശം അത്ര ഇല്ല തന്നെ. അതിന്റെ വേറെ ഡാമില്ലല്ലോ, ഇല്ല നമ്മുടെ അടുത്ത് വേറെ ഡാമൊന്നുമില്ല. പിന്നെ വേറെ ഡാം പോകണം. ശരിയാ, പകുതിയിലുള്ള ഒരു നല്ലൊരു സ്ഥലമാണ്. അതെ, ഇതൊക്കെ മൊത്തം പ്രളയത്തിനെല്ലാം നശിച്ചു. പിന്നെ 2012 കൂടി എല്ലാം പോയി. ആദ്യ പാർക്ക് അവിടെ അല്ലേ, ആദ്യ പാർക്ക് അത്യാവശ്യം ഇരുത്താൻ കാര്യമില്ല. നവീകരിച്ചത് കുറച്ച് ചക്കപ്പാക്കിയത് അവിടെയാണ്. നല്ല നല്ലൊരു അടിപൊളി എന്ന് പറഞ്ഞാല്, നമ്മള് ഞാനിവരെ കൊളയിൽ പഠിക്കുമ്പോ വന്നിരിക്കും. നല്ല സെറ്റപ്പ് ആയി, അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു നല്ലൊരു ആ ഒരു ടൈമിൽ നല്ലൊരു സെറ്റപ്പാക്കിയിട്ടത് അത് അതോടുകൂടി നശിച്ചു. പിന്നെ നമ്മുടെ ഈ ഒരു നമ്മുടെ ഒരു മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികളെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള എന്റേതായിട്ട് ഞാൻ പറയാം. അതായത് നമുക്ക് നമ്മുടെ നാടിന്റെ അടുത്തുള്ള സംഭവത്തിനോട് അത്ര അല്ലേ ഒരു ഇത് തോന്നത്തില്ല. പക്ഷെ എനിക്ക്, ഞാൻ എങ്ങനെയാ എന്റെ, ഞാനിപ്പോ ഞാൻ ഇപ്പൊ കേരളം മൊത്തം ആലേഫ് ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞപ്പോ കുറെ പേര് പറഞ്ഞു കണ്ണൂരിലെല്ലാം ചെയ്യും, കണ്ണൂരിലെല്ലാം ചെയ്യുന്നത്. പക്ഷെ
നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെളിപ്പം എന്റെ വീടിന്റെ തൊട്ടടുത്ത് കാലാങ്കി എന്ന് പറഞ്ഞ സ്ഥലം കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്ക് നമ്മൾ എവിടെയാ അല്ലേ ലിവിനെ, ഇടുക്കി അതുപോലെയുള്ള സ്ഥലങ്ങളാണ് നമ്മള്. വയനാട് സ്വന്തം നാട്ടിലെ അതാണ് കാശ്. ഞങ്ങളിപ്പോ എന്തോ നാളെ ഇവിടെ എന്താ പറയുക, ഇങ്ങോട്ട് വരുന്നത് പുളിയാട്ടോ, നല്ല മഴ വരുന്നുണ്ട്, അതാണ് ഒരു വലിയ വിഷയം, വെല്ലുവിളി ഇല്ല. അതെ ഇന്ത്യയിലെ ബ്ലോഗർമാർ വെല്ലുവിളി, ഇന്ത്യയിലെ ബ്ലോഗർമാർ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒന്ന് മഴ, രണ്ട് നെറ്റിന്റെ ദാരിദ്ര്യം അല്ലെ, ഇന്റർനെറ്റിന്റെ സ്പീഡ് ഇല്ലായിക ഇതാണ്. ഗൈസ് നമ്മൾ ആ ഡാമിന്റെ അവിടുത്തെ ഒരു ഭാഗത്തെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ഇറങ്ങി വന്നല്ലേ. ഒരു കോറ കണ്ടോ, ഇതുണ്ടോ ഇവിടെ ഒരു കോറയുടെ ഒരു നേരത്തെ പറഞ്ഞു. ഇതേപോലത്തെ കുറേ ശില്പങ്ങളും ശിലകളും ഈ പഴശ്ശി ഡാമിന്റെ ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ. അതെ ഉണ്ടോ, ഇതേപോലത്തെ ആൾക്കാരെ തേടി ഇങ്ങനെ അത് നിൽക്കുന്നത്, കാരണം വെച്ചാൽ കുറേ സ്ഥലത്ത് ഇതേപോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതേപോലെ ഉണ്ടോ, മൊത്തം കാട് കയറി മൊത്തം പോയി. ഇതൊക്കെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പോയി അല്ലേ, അല്ലെ പാവം കവിതാക്കൾ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ കവിതാക്കളുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം ലൂലുമാള് വണ്ടർല അല്ലെ കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് ഇതൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം ഇപ്പൊ മൊത്തം ഫോണില് വാട്സപ്പ് വാട്സ്ആപ്പ് കാണാത്തോണ്ട് ഇവിടെ വരുന്ന കാര്യം ഇപ്പോഴത്തെ കവിതാക്കൾക്ക് ആവശ്യമില്ല. ശരിയാണ്, ഗൈസ് ഇതാ കേട്ടോ ഡാമിന്റെ മറ്റൊരു വശത്ത് കാഴ്ച എന്ന് പറഞ്ഞ കണ്ട എന്തി കാണാൻ പറ്റില്ല, ക്യാമറ കാണാൻ പറ്റില്ലല്ലോ. അവിടെ ഒരു ചേട്ടൻ വല വീശുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാൻ കിട്ടില്ല പച്ച പലലിവി. മഴക്കാലത്തെ ഇതും വള്ളിയാട് വയലിലും പോണം, ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്കില്ല ഇവിടെ വള്ളിയാട് വയലുണ്ട്. സത്യം പറഞ്ഞില്ല ഇവൻ ഇങ്ങോട്ട് ആദ്യമായിട്ടോ, ഞാൻ ഒരു പ്രാവശ്യം വണ്ടേ ടൂറിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നമ്മള് പണ്ട് സ്കൂളിൽ നിന്ന് ലിബി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ പിക്നിക് ടൂറൊന്നും പോകത്തില്ലായിരുന്നു, കാരണം അതാണ് ഗൈസ്. ഗൈസ് അവിടെ ഉണ്ട് കേട്ടോ എമ്മിക്ക, എമ്മിക്ക വഴി വെച്ചൊരു സുഹൃത്തിനെ കിട്ടി അവിടെ കച്ചവടം അല്ലേ ഗൈസ്, അവിടെ ബിസിനസ് ചെയ്യുക കേട്ടോ. അതാണ് എമ്മിക്ക, എവിടെയാലും ആരെങ്കിലും ഉണ്ടാവും അവിടെ ഇപ്പം ബിസിനസ് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് കാരണം എന്തോ ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് എമ്മിക്കയുടെ പാർട്ട്ണർ കേട്ടോ, ചെക്കിന്നാണ് എല്ലാവരും വിളിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളും അങ്ങനെയാണ് വിളിക്കണത്. ഗൈസ് ഇവിടെ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ മൊത്തം അലമ്പ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറേ ശിലകളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഒരു മെത്തേണ്ട്, ഇതേപോലത്തെ കുറേ സംഭവങ്ങളുണ്ട് ഒരു അല്ലേ, കുറേ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശില്പം അതുപോലെ കുറേ ഇതൊക്കെ ഉണ്ട്. ഫുള്ള് നശിച്ചു പോയി കേട്ടോ, നോക്കട്ടെ അവിടെ പോലീസുകാരുണ്ട്, നമുക്ക് അപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ച് കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല, എല്ലാ സ്ഥലം പൂട്ടിയിരിക്കുക. ഇവിടെയൊക്കെ പണ്ട് ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ, അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ നമുക്ക് പണ്ട് കയറാനും അവിടെയൊക്കെ ഇരിക്കാനും കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, സെറ്റപ്പ് ഏരിയ അല്ലേ. ഇത് ഈ ഏരിയയിൽ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം, നമുക്ക് അതിന് മേളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ഈ ഒരു പഴശ്ശി ഡാമിൻ്റെ ഒരു എന്താ പറയുക ഒരു സിമ്പൽ എന്ന് പറയുന്നതന്നെ ഇത് തന്നെയായിരുന്നു എംബിൾ, ഈ ഒരു അശോക ചക്രം ആയിരുന്നുണ്ട് ഇവിടെ. ഇവിടെയാണ് പണ്ട് വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടിരുന്നത്, ടൂറിനൊക്കെ വരുന്ന വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിടും. എന്നിട്ട് ആദ്യം ഇത് ഇവിടെ ആയിരുന്നു കേട്ടോ കയറി പോകുന്നത്, ഒക്കെ മൊത്തം നശിച്ച് അങ്ങോട്ട് കയറാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇല്ലേ. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടക്കും അല്ലേ, പിന്നെ ഇതിൻ്റെ താഴോട്ടും പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് പരമാവധി പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയി നോക്കാട്ടോ. ഗൈസ് ഈ പഴശ്ശി ഡാമും ഇതും തമ്മിൽ രണ്ടും വേറെ വേറെ സംഭവം കേട്ടോ. ഇത് ഡി ടി പി സിയുടെയാണ് ഈ സംഭവം, സർക്കാരിൻ്റെ അല്ലേ, സർക്കാരിനല്ലേ എനിക്കറിയില്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാൽ നമ്മൾ ആരെയായാലും വാക്ക് കേൾക്കണല്ലോ ഗൈസ്. അവർ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, പിന്നെ നമ്മൾ പുഷ് ഒന്ന് പറഞ്ഞൊന്നുമില്ല പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നമ്മളോട് ഇതിൻ്റെ പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ് കയറാമെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പോയില്ലല്ലേ. ഞാൻ അടുത്ത സ്ഥലം നമ്മൾ തേടും അല്ലേ, ഇനി ഇതിൻ്റെ ഉള്ളിൽ പോവാം. ഇതാണ് ഗൈസ് നമ്മുടെ എവിടെ ചെന്നാലും ഉള്ള ഒരു വിഷയം, ഒരു സ്ഥലത്തും കയറ്റിവിടും. കയറ്റിവിടുന്നല്ല വിഷയം, പോയപ്പോ പറഞ്ഞാന്ന് വെച്ചാൽ ഒന്ന് കാണാനില്ല, ഇത് പറയുന്ന എന്താ അവസ്ഥ, കാണാനാ ഉള്ളൂ. അതെ നമ്മളെ നാട് സ്വർഗം ഗൈസ്. നമ്മുടെ ഈ കണ്ണൂർ ഈ പഴശ്ശി കണക്കുകളിൽ ഇഷ്ടംപോലെ സംഭവം കാണാനുണ്ട്, പക്ഷെ അവര് തന്നെ പറയാണ് അങ്ങോട്ട് കയറണ്ട, അവരൊന്നും കാണാനില്ല എന്ന്. അതാണ് ഒരു വിഷയം, നമ്മുടെ കേരളത്തിലെ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് ഇതേപോലെ പറയും. സത്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ കണ്ണൂർ മേഖലയിലെ ഏറ്റവും കൂടുതൽ മറ്റേ ടൂറ് കാര്യങ്ങളൊക്കെ ആദ്യ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും മര്യാദക്ക് ശരിയാക്കി എടുക്കുകയാണല്ലേ, നമ്മൾ കണ്ണൂരിൽ നിന്ന് എവിടെയും പോകേണ്ട ആവശ്യം ഇല്ല. ഈ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. എത്ര കിലോമീറ്റർ വേണം നമുക്ക്? ഇടുക്കി നിന്ന് 10-300 കിലോമീറ്റർ, 300 കിലോമീറ്റർ അല്ല ഡാം കാണാൻ വേണ്ടി 300 കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ, 400-500 കിലോമീറ്റർ ഉണ്ട് ഇടുക്കി. ഇത്ര കിലോമീറ്റർ ആണ് ഒരു ഡാം കാണാൻ വേണ്ടി പോകാൻ. ഗൈസ് അതാണ് ഓരോ ചെറിയ പ്രശ്നം, എന്താ പറയാ മൊത്തം നശിച്ചു പോയി ഈ ഏരിയ, ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ള കിട്ടുന്ന സ്ഥലമാണ്. ഗൈസ് നമ്മളിപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ, ഇത് ശരിക്കും ഇതിൻ്റെ ഒരു എൻട്രൻസ് ആയിരുന്നു അല്ലേ ഇവിടെ, ഇത് നമ്മൾ വന്ന വഴിയുടെ ഒരു എൻട്രൻസ്, ഇതും പിന്നെ അവിടുന്ന് അതായത് നമ്മുടെ തലശ്ശേരി റോട്ടിൽ നിന്ന് വരുന്ന എൻട്രൻസ് ആ വരുന്നത് അല്ലേ ഇവിടെ. അപ്പോൾ ഇതായിരുന്നു, പക്ഷേ ഇവിടെയൊക്കെ അല്ലേ റോഡിനപ്പുറം കിടിലും ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെയൊക്കെ മൊത്തം
കാടെല്ലാം കയറി നശിച്ചു. ഇപ്പൊ നോക്കലൊന്നും ഇല്ല. നശിപ്പിച്ചു പറഞ്ഞാ പോയി പോയി നശിച്ചു പോയി. നശിപ്പിച്ചതല്ലോ, നശിച്ചു പോയി അല്ലെ. ഇതൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന പേട്ട ഏരിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ എന്താ പറയാ, നമ്മളിതേപോലെ നാട്ടുകാർക്ക് എത്ര രൂപ വെച്ചാല് പല ബിസിനസ്സുകളും ഇപ്പം ചെറിയ ചെറിയ കച്ചവടമായാലും അതിനാശ്രയിക്കുന്ന എത്ര ആളുണ്ടായിരുന്നു, അവർക്ക് എന്ത് ഉപകാരം എന്നറിയാം. ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എങ്ങനെ ഒരു 1000 പേര് കൂടുതൽ ആൾക്കാർ വരുവായിരുന്നു. എത്ര ബസ് വരുവായിരുന്നു. ചെറിയ ബിസിനസ്സുകാർക്ക് ഹോട്ടൽ ആയിക്കോട്ടെ, അങ്ങനെ ചെറിയ ചെറിയ രണ്ട് വള വിൽക്കുന്നവരായിക്കോട്ടെ, നല്ല ബിസിനസ് ഒരു ഐസ്ക്രീം കച്ചവടക്കാർക്ക് പണ്ടിവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം വെള്ളം നടത്തിയ ഒരു പാലൈസ് അല്ലേ ആ സംഭവം ഇവിടെ കിട്ടുന്നത്. ഒരു കൂടിന്റെ അത് പോയി ഐസ് തന്നെ ഇവിടെ കിട്ടുന്നത്. ഭയങ്കര സെറ്റപ്പ് സ്ഥലം എല്ലാം പോയി ഗൈസ്. അപ്പോൾ ഓവർ ഇവിടെ ഒരു ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം വെച്ചാൽ ഗവൺമെന്റിന്റെ പെർമിഷൻ മേടിച്ച് DTDC എന്തൊക്കെ സംഭവം, പെർമിഷൻ വേണം, പിന്നെ അതുപോലെ കളക്ടറിന്റെ കളക്ടറുടെ സമ്മതം വേണം. അവിടെ ഒരു 4 പ്രതിശീല അല്ലേ, ശിലകളുണ്ട്. ആ ശിലകളെ ഉള്ള അതിന്റെ ഉള്ളിൽ കയറി പോയാൽ കാണാൻ, പക്ഷെ അത് മൊത്തം കാട് മൂടി കിടക്കണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഉള്ളിലൊന്നും ഇല്ല, മൊത്തം നശിച്ചു. അതാണ് കാരണം, ക്യാമറയുടെ കയറ്റി വിടൂലത്തെ. അപ്പൊ അതാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ നിന്ന് നേരെ കപ്പ ബിരിയാണി അടിക്കാൻ പോവാണ് ഗൈസ്. അതായത് നമ്മൾ ഇരുട്ട് ക്ഷീണം മാറ്റത് രണ്ട് കപ്പ വറുത്തവാങ്ങി, അത് നിന്ന് പകുതി ക്ഷീണം മാറ്റി. എന്റെ കപ്പ ബിരിയാണി കിട്ടുമെങ്കിൽ നമ്മൾ വീണ്ടും കപ്പ വറുത്താകും. അപ്പൊ പകുതിയും പകുതിയും കൂട്ടി കപ്പ ബിരിയാണി ആക്കും നമ്മൾ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നലത്തെ വിഷമം മാറ്റി ഇന്ന് വണ്ടിയിൽ നിന്നൊക്കെ വീണ്ടും ഭയങ്കര സങ്കടമായിരുന്നു. നിങ്ങളെ സ്നേഹം ഞാൻ രണ്ടാമതും പറയുന്നത് കണ്ടില്ല നടിക്കാനാവില്ല. അത്രക്ക് മെസ്സേജ് വിളി ഭയങ്കരം തന്നെ. പിന്നെ ഒരു ഗായ്സ് ഒരു സംഭവം, നമ്മൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കര മഴ വരും കേട്ടോ. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ 3 ദിവസത്തിനുള്ളിൽ വെള്ളം പോകും. അയ്യോ ഗായ്സ് ഒന്നും വരാതിരിക്കും, മാക്സിമം പ്രാർത്ഥിക്കാം. പ്രളയം പോലെ ആയിരിക്കും ഇനി വരുന്ന പ്രളയം. ഒരാള് തിരിഞ്ഞോക്കാണ്ടാവില്ല. നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാന്ന് ഗൾഫ് ടീം, അവർക്ക് വരെ ഇപ്പൊ കൊറോണയെ ബാധിച്ച്. കാരണം അവർക്ക് വരെ സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയത്. എല്ലാവരും പ്രാർത്ഥിക്കുക, കാരണം വന്നതിനെ പിന്നെ കൊറോണ ആയിട്ട് ആരും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ഒന്നും വരാതിരിക്കാൻ പ്രാർത്ഥിക്കുക അല്ലേ. വന്നു കഴിഞ്ഞാൽ തീരുമാനമാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലേ, ഒന്നാമത് കോവിഡിന്റെ പ്രശ്നം, രണ്ടാമത് ഇപ്പൊ എന്നാ പറയാ സാമ്പത്തികം. ഇവിടെയൊക്കെ മൊത്തം കട്ട മഴയാ. സാമ്പത്തികം തന്നെ കേരളത്തിന്റെ നട്ടല്ലായ പ്രവാസികൾ, അവർക്ക് വല്ലാണ്ട് ബാധിച്ചു. അവർക്ക് ബാധിച്ചോണ്ടാണ് നമ്മൾ ഈ രണ്ട് പ്രളയം. നമ്മള് വില്ല ക്ഷണിലാണ് ഇത് അതിനകത്ത് ഉയരാൻ കാരണം പ്രവാസികളാണ്. പ്രവാസികൾ മാത്രമാണ് അവര്. പിന്നെ നാട്ടുകാർ കുറെ ഹെൽപ്പ് ഉണ്ട് അല്ലെ, നമ്മൾ അവരെ കൂടുതൽ കാണണം. കാരണം നാട് വിട്ടു പോയിട്ട് ഇത്ര ഹെൽപ്പ് മൈൻഡ് കാണിക്കുന്ന അവരെ പോലെ വേറെ ആളില്ല. ഗൈസ് നമ്മളിപ്പോ അവിടുന്ന് നേരെ പോവായിരുന്നു കേട്ടോ. കിടിലൻ എന്നെ കാഴ്ച നോക്കിയേ. അതുപോലെ തന്നെ കോടയും കോട പോലെ എന്തോ സാധനം പിന്നെ ഗൈസ്. നമ്മളപ്പം പഴശ്ശി ഡാമിനെ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി, അതായത് കപ്പ ബിരിയാണി അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ കിട്ടിയില്ലേ കപ്പ ബിരിയാണി. എടൂരാണ് നോക്കിയത്, ഞങ്ങളുടെ ഇവിടെ എടൂര് മാത്രമേ ഇപ്പം കിട്ടുള്ളൂ. ബാക്കി എല്ലാ ഹോട്ടൽസൊക്കെ അടച്ചു. പ്ലാൻ ചെയ്ത് നമ്മൾ പോകാൻ നോക്കി, ഇല്ലല്ലേ വിളിച്ചു ചോദിച്ചു സാധനമില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. നമ്മൾ എന്താ ഓർഡർ ചെയ്ത് ഇപ്പം ഫ്ലൈറ്റ് തുടക്കാന് വൃത്തിയാണല്ലോ. അപ്പൊ അങ്ങനെ ഷവർമനെ കൊണ്ട് ഫ്ലൈറ്റ് ഓടിച്ച് വൃത്തിയാക്കും, എന്നിട്ടാണ് അൽഫാമിലേക്ക് കടക്കാൻ. സാധനം ഓർഡർ ചെയ്ത് അത് ഞാനും പറയാം. നമുക്ക് ഇതിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല. ഇവര് പറഞ്ഞ സംഭവം അത് മറ്റേ ഞങ്ങളും പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്നാ വേണ്ട ഷവായി വേണം ഷവായി. അത് ഞാൻ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നു മുരിഞ്ഞത് ഷവർമ ഷവായി മുരിയാത്തത് മുരിഞ്ഞത് ഷവായി. ഒരു പ്ലേറ്റ് ഷവർമ, രണ്ട് പ്ലേറ്റ് ഷവർമ. ഗൈസ് നമ്മള് എല്ലാരും ഫുഡ് വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചോ. പക്ഷെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പൊ എല്ലാരും ആ ഇന്നേക്കാ മാത്രം കഴിക്കാം, ബാക്കി എല്ലാവരും കഴിക്കാം. ആണോ അങ്ങനെ നമ്മുടെ അൽഫാമും വന്നിരിക്കാം. അപ്പം ലലിബി ലിബിക്ക് ഇത് എന്താ നടക്കുന്നത് എന്നൊരു പിടിയും കിട്ടുന്നു. ചറവട പോളിങ് കേട്ടോ, കട്ട പോളിങ് അല്ലേ. കത്തപ്പൂക്കൾ ഇട്ടല്ല ഒന്നും മനസ്സിലാതെ നിൽക്കുന്ന ലിബിൻ അറിഞ്ചും പറഞ്ഞു അടിച്ചോണ്ടിരിക്കും കേട്ടോ. കുബൂസ് ചറപ്പുറം അടിച്ചോണ്ടിരിക്കും അല്ലേ. അതല്ലേ ഇവിടെ ഉള്ള എല്ലാം നിങ്ങൾക്കുള്ളതാണ് ലാസ്റ്റ് സംഭവിക്കാൻ അറിയാം. ഞങ്ങൾ പാത്രം കഴിവ് അല്ല, ഞാൻ ഷോപ്പിന് താക്കോല് വരും കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ ക്യാമറ അയക്കി തെറ്റിക്കോ അല്ലേ. ലാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാം. ഇരട്ടിലുള്ള എല്ലാവരും ഇപ്പൊ എമ്മിക്കാണ്ട് ചോദിക്കുന്നത്, ഇതെന്ത് എമ്മി നീ കടയിൽ നിന്ന് പുറത്തിറങ്ങൂലെത്താണ്. ഇപ്പൊ എന്താ കടയിൽ നിന്ന് പുറത്ത് കടയിൽ നിന്ന് പറഞ്ഞു. എല്ലാവർക്കും ഭയങ്കര അത്ഭുതം കേട്ടോ. അതിന് കാരണം നിങ്ങളാണ്.
ഫംഗ്ഷൻ നിങ്ങളെ കമന്റ് വായിക്കുമ്പോ നമുക്കൊരു കുളിര എന്തോ ഒരു കുളിര ഇങ്ങനെ കേറി പോയത് എല്ലാരും മുട്ടടി കഴിഞ്ഞു കേട്ടോ മുട്ടടി കഴിഞ്ഞു ഡിബിനെ മുട്ടടി കഴിഞ്ഞു മത്തായി ഇക്കേം മുട്ടടി കഴിഞ്ഞില്ലേ ലാസ്റ്റ് മുട്ടടി കഴിഞ്ഞ നമ്മളെ സലാഡ് ഒന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഒരു വേര് കിട്ടണം ഇങ്ങനെ ഇടയിലോട്ട് കയറി പോയാൽ വേഗം പോയി പോകും ഞാൻ മാത്രമേ ഗൈസ് അപ്പം നമ്മള് ഫുഡ് കഴിച്ചിട്ട് നേരെ എവിടെ എത്തി മൈഫോണിലെത്തി നമ്മുടെ നമ്മുടെ സ്വീറ്റേറിന്റെ അടുത്ത് ഇരിട്ടിയില് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മൺബസ് വീട്ടില് പൊങ്കാലി അപ്പം എം ഇ കെക്ക് വൺ പ്ലസ് മേടിക്കാൻ വേണ്ടി നമ്മള് വന്ന കേട്ടോ നമ്മുടെ സ്വീറ്റേറിന്റെ അടുത്ത് നമ്മള് ഓർഡർ ആയിട്ട് ഇപ്പൊ ഒരാഴ്ച കയറിയല്ലേ അല്ലെ ആ മൂന്നാല് ദിവസം ഗൈസ് മൂന്നാല് ദിവസം നമുക്ക് സാധനം കിട്ടി അപ്പൊ നമ്മൾ മേടിച്ച അന്ന് പോലെ എം ഇ കെ പറഞ്ഞാണ് എം ഇ കെക്ക് വൺ പ്ലസ് വേണം ആദ്യം എം ഇ കെ വടി മേടിക്കാൻ വേണ്ടി പക്ഷെ എം ഇ കെ നമ്മൾ ബ്രീഫ് ചെയ്ത് വൺ പ്ലസ് മേടിപ്പിച്ചല്ലേ ട്രൈപ്പോടാ ഓ ഗൈസ് അപ്പൊ ഇതിന്റെ ട്രൈപ്പോഡും കൂടെ എം ഇ കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് തകർക്കും ഇനിയിപ്പം എല്ലാ ദിവസം വീഡിയോ ആയിരിക്കും അല്ലേ അങ്ങനെ പറയല്ല ഇടക്ക് ഗ്യാപ്പ് ശ്രീനാഥം നല്ല ഗ്യാപ്പ് ഉണ്ടാവും ചില ഈ കാരണം കേട്ടോ നമ്മുടെ വൺ പ്ലസ് സെവന്റി ഇത് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ ഗോപ്രോയിലും വിഷലും ഒരു അല്ലെ വിഷലും ഒരു രക്ഷയില്ലാത്ത വിഷയം അതിന്റെ രക്ഷയില്ലല്ലോ ഇന്നലെ മൊത്തം കമ്പിത്തിരി ആവുമായിരുന്നു എം ഇ കെ വണ്ടിയുടെ ആക്സിഡന്റ് കൊടുത്തു ഇതും താഴെ വീണത് എന്തോ ഭാഗത്തിന്റെ സൈഡ് കൊണ്ട് അല്ലെ എം ഇ കെയുടെ ഫോൺ പുറത്തെടുത്തു കേട്ടോ എം ഇ കെ സെവൻ ടി ഇനിയിപ്പം ഇതിലായിരിക്കും എം ഇ കെയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ വൺ പ്ലസ് പ്രൊവൈഡ് ബൈ ആൻഡ്രോയിഡ് ഗോപ്രോ വരുന്നുണ്ട് ഗോപ്രയും മേടിക്കുന്നുണ്ടോ ഗൈസ് അപ്പം ഗോപ്രയും മേടിക്കുന്നുണ്ട് കേട്ടോ പരിഷ്കാരിയായി ഗൈസ് പരിഷ്കാരി ഇനിയിപ്പോ ഈ ട്രൗസറും കൂടെ മാറി കേട്ടോ ഇപ്പത്തെ പ്രശ്നേ പബ്ലിസിറ്റിക്ക് ഫോൺ മേടിച്ച് ആകെ വിഷമം കാരണം ഫോണ് മാത്രമേ കിട്ടിയുള്ളൂ ഇതിന്റെ ഉള്ളിൽ ഒന്നും കിട്ടിയില്ലെന്ന് അല്ല ഇതിപ്പോ പൈസ ആണെന്ന് പറയുന്നത് പബ്ലിസിറ്റി അല്ലെ ഇക്കാനെ പോലെ ഒരു സെലിബ്രിറ്റി ഇവിടെ വന്നിരിക്കുകയാണ് ഒരു ചെറിയ പ്രാഞ്ചിയായിട്ടുണ്ട് സൂചിയുടെ മാസ്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് കഴിക്കുമ്പോ തന്നെ പറയുന്നത് ഇനിയിപ്പോ കുട്ടിയായി ചെലവല്ല അതിന് കെട്ടിക്കാറി അപ്പൊ കല്യാണം അതേപോലെ ഡിസ്പ്ലേ ഒക്കെ എമ്മിക്കോട് പറയാണ് ഇതിന്റെ ഡിസ്പ്ലേ സൂക്ഷിക്കണം കാരണം പൊട്ടിയ 12,000 പാവമാകും എമ്മിക്കടെ മൂട് പത്ത് പോയോ ഗായ്സ് ഇപ്പൊ ഫോണ് മേടിച്ചു അതിനകത്ത് ഓടിയാ കുത്താകുന്ന് പറയുമ്പോ ഇവിടെ പൂര് അടി അല്ല 1,300 ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഓക്സിജൻ ജാക്ക് കുത്താൻ പറ്റുന്ന പുളി പൂര് എക്സ്പെയർഡ് അതെന്ത് പരിപാടി ഇതിനകത്ത് 40,000 ഫോണിന്റെ അകത്ത് ഓക്സിജൻ ജാക്ക് കുത്താൻ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ എന്റെ പൊന്നി ഇവിടെ മൊത്തം കോണിയുടെ വയറിന് വേദന എടുക്കും ചിരിച്ചിരിച്ച് ഗായ്സ് ഒരു സത്യമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഇ കെ ഇന്നവരെ 1,000 രൂപയുടെ ഫോൺ പോലും കൈ മുടക്കി കാശ് മുടക്കി മേടിച്ചിട്ടില്ല അതെല്ലാവരും പറയുമ്പോൾ കണ്ടോ ചിരിക്കയ്യോ കമന്റ് 38,000 രൂപ വൺ പ്ലസ് 70 മേടിച്ചിരിക്കുക കേട്ടോ എന്താ ചെയ്യല്ലേ ഓരോ മനുഷ്യന്റെ ഒരു മാറ്റമല്ലേ റിച്ച് കാറിലൊക്കെ സഞ്ചരിക്കുള്ളൂ അല്ലേ നേരത്തെ പുള്ളിക്ക് ഒരു സ്കൂട്ടി ആയാലും മതിയാണ് ഇപ്പൊ റിച്ച് കച്ച വിട്ടൊരു പരിപാടിയില്ല അല്ലേ എന്താ ചെയ്യ ഗായ്സ് ഞങ്ങളുടെ ഇരിട്ടിയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ വണ്ടി കേട്ടോ ഏതാണ്ട് 3-4 കോടി എങ്ങാനും വിലയുള്ള വണ്ടി കേട്ടോ റേഞ്ച് റോവറിന്റെ ഞങ്ങള് ഞാനും ഞാനും എം ഇ കെ ലിവിനൊക്കെ എല്ലാ ദിവസം ഇത് കണ്ട് കൊതി വിട്ട് പോയിട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ അല്ലേ നമ്മൾ ചർച്ച ചെയ്യും ഇവൻ പറയോ അയ്യോ എന്റെ പൊന്നോ ഇത് ഭയങ്കര സംഭവമല്ലേ 3 കോടി ഇത് അനുഭവിക്കണമെങ്കിൽ ഭാഗ്യം വേണം അപ്പൊ ഞാൻ പറയാ ഇത്ര പൈസ ഒരു കാര്യമില്ലല്ലോ ഒരുനാൾ മരിക്കണോ ഇങ്ങനൊക്കെ പറഞ്ഞു അവരെ സമാധാനിക്കാം നമ്മുടെ ഇരുട്ടിൽ ഏറ്റവും വലിയ കൊടീഷൻ ഉണ്ടോ സാധനം പുള്ളിയെടുത്ത് കുറെ കാർ കളക്ഷൻ ഉണ്ടോ ഒരു രക്ഷയില്ലാത്ത സാധനം അത് എന്നും ഞങ്ങൾ റോട്ടിൽ കൂടെ പോകുന്നതാണ് അത് ഇങ്ങനെ നോക്കിയിരിക്കും അല്ലേ കേൾ 58R1 ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട മഴയാണ് ഒരു പരിപാടിക്ക് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങനെ പോവാണെ നമ്മുടെ നാട്ടില് വെള്ളം പൊങ്ങുമെന്ന് ചെറിയ പേടിയൊക്കെ എല്ലാം വിറച്ചൊക്കെ ഇരിക്കണേ അങ്ങനെ വരാതിരിക്കട്ടെ അല്ലേ പിന്നെ
അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് പരിപാടി വെച്ചാല് ആ പഴശ്ശി ഡാം എന്തായാലും എല്ലാരും കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരു ഡാം എല്ലാരും കാണിച്ചു, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ എമ്മിയുടെ വൺ പ്ലസ് മേടിച്ചു, അങ്ങനെ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പൊങ്കാലാണ്. അപ്പൊ ഗായ്സ് ഇത്ര കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ എഴുതുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി. ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്, തീർച്ചയായും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ റീൽസിൽ അർജം പറഞ്ഞ ഒരു ദിവസം 4-5 വീഡിയോ ഒക്കെ റീൽസിൽ ഇടുന്നുണ്ട്. അപ്പൊ ഗൈസ് അതും കൂടെ എല്ലാവരും ഒന്ന് ചെയ്യണം കേട്ടോ, നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. 100 പേര് കൂടെ, 5000 അടിക്കും. അതെ, അപ്പം വീണ്ടും മറ്റൊരു വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ. അതാണ്.